ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ മഴയൊക്കെ ആയത് കാരണം നമുക്ക് അങ്ങനെ അധികം വിഷ്വൽസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മലക്കപ്പാറയ്ക്ക് പോകാൻ നിർത്തി. ഇപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മലക്കപ്പാറ യാത്രയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുമാത്രമല്ല, നമുക്ക് ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് ശരിയായോ നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞ് ഈ ഒരു റൂട്ടിൽ നല്ല മഴയുണ്ടോ, ചില ദിവസം രാവിലെ മുതൽ മഴയാണ്, ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞൊക്കെയാണ് മഴ. നമ്മളെന്തായാലും പോണ ദിവസം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ തന്നെ. പക്ഷെ ഉച്ച കഴിഞ്ഞ് വളരെ മോശം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം. അത്യാവശ്യം സൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കബാലി റോഡിലുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ പോണത്. ഞാൻ മാത്രമല്ല, ഈ റൂട്ടിലൂടെ ആര് പോയാലും അവർ ഒരു ആനേനെ പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും പോണത്. ഏതൊക്കെ മൃഗത്തിനെ കണ്ടാലും നമുക്ക് ആനേനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. ആന മാത്രമല്ല കേട്ടോ, പുലിയൊക്കെ വളരെ റയറായിട്ടുള്ളവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. മുന്നിൽ വന്ന് പെടരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പോയപ്പോൾ തന്നെ ആ മുന്നിൽ നമുക്കൊരു ആനേനെ കാണാൻ പറ്റി. ആ ഫ്രണ്ടിൽ ആ ഒരു വണ്ടി പോകണുണ്ടോ, ആ വണ്ടി പോയപ്പോഴേക്കും ആന ഓടിതേ വന്ന് മണ്ണ് തട്ടി തെറിപ്പിച്ചു കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷയില്ല, ആ ഒരു വളവിൽ ആന നിൽക്കുന്നുണ്ടെന്ന്. അങ്ങടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുന്ന ഉറപ്പായിട്ടും മനസ്സിലായത് കൊണ്ട് തന്നെ നമ്മളോട് വണ്ടി നിർത്തിയിട്ടു കേട്ടോ. കാരണം ആനയുടെ കൂടെ വേറെ ഒത്തിരി ആനകളുണ്ട്. അപ്പോൾ അവർ ആ റൂട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ വന്ന് നിന്നത്. അപ്പോൾ അവർ പോയിട്ട് പോകാമെന്ന് കരുതി നമ്മളെല്ലാവരും വണ്ടി ഇവിടെ ഇപ്പുറത്തെ ഭാഗത്ത് നിർത്തിയിട്ടു. നമ്മൾ നിർത്തിയിട്ട് കണ്ടപ്പോൾ തന്നെ ആന റോട്ടിലേക്ക് ഇറങ്ങിട്ടോ. ഈ ഒരു വിഷ്വൽസ് അത്യാവശ്യം നല്ല ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. കാരണം റോട്ടിലാണ് ആന നിൽക്കുന്നത്, നമ്മളൊത്തിരി ഭാരയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല പേടിയുണ്ട്, ഇവരെങ്ങാനും ഒന്നാമത് പിടിയാനക്കൂട്ടാണ്, ഭയങ്കര ഓടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ റോട്ടിലൊക്കെ ഓടിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നാടല്ലല്ലോ, നമുക്ക് എങ്ങും ഓടിപ്പോവാനോ ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. നമുക്ക് റോട്ടിൽ കൂടെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി ഡിസ്റ്റൻസൊക്കെ ഇട്ട് നിൽക്കണത്. അപ്പോൾ നമ്മൾ നീങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങടേക്ക് ചെല്ലുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം കേട്ടോ. ഇത് മാത്രമല്ല, വേറെ ആനയും ഇറങ്ങാൻ നിൽക്കുന്നുണ്ടത് കണ്ടില്ലേ. നമുക്കാണെങ്കിൽ അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റുന്നില്ല, റോഡ് പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കാം, ഇവർ പോയിട്ട് അങ്ങടേക്ക് പോകാമെന്ന് കരുതി. നന്നായിട്ട് കൈയൊക്കെ വിറയ്ക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ആവണത്. കാരണം നമ്മുടെ നാട്ടിലെ ആനകളല്ലല്ലോ ഇത്, ഇവരെങ്ങനെ പെരുമാറുന്ന നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് കൈ വിറയ്ക്കണത്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരങ്ങടേക്ക് മാറി തന്നു കേട്ടോ. കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി തിന്ന് അങ്ങോട്ട് കയറിപ്പോയി. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നോളൂ. അവരെന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ മുന്നേ വേറൊരു വണ്ടി കടന്നുപോയി, അവരവിടെ നിൽക്കണ കണ്ടിട്ടും കടന്നുപോയി. അപ്പോൾ ഇതിന് ഭയങ്കര ദേഷ്യം വന്നു, അതാണ് നേരത്തെ ഫസ്റ്റ് തന്നെ ആ റോഡിലേക്ക് ഓടി വന്നത്. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി മാറി ഇങ്ങനെ നിൽക്കണോണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ സൈഡിൽ ഇതുപോലെ ഇല്ലിക്കാടാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം, അതിൻ്റെ ഉള്ളിലും ആന നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നിന്ന ഭാഗത്ത് മറ്റേ കാടുകളായിരുന്നു, മരങ്ങളൊക്കെ ഉള്ള കാടുകളായിരുന്നു. അപ്പോൾ നമുക്ക് സൈഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ആ ഇല്ലി പോലത്തെ സംഭവമാണ് നമ്മുടെ സൈഡിലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നിൽക്കാൻ പാടുള്ളൂ. റോട്ടിൽ നിന്നാലും ഇതിൻ്റെ കൂട്ടം അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കണ്ടാവും. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങടേക്ക് മാറിയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിയാനകളെ ഭയങ്കര പേടിയാണ്. ഞാൻ ദൂരെ നിന്ന് പോലും എനിക്ക് ഇവരെ എടുക്കാനായിട്ട് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഇവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരും, അതുകൊണ്ടാണ് ഇങ്ങനെ വിറച്ച് വിറച്ചെടുക്കണേ. നമ്മളെന്തായാലും അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി നമുക്ക് ഇവിടുത്തെ റോഡുകളൊക്കെ ഒന്ന് കാണാം. മിക്ക സ്ഥലത്തും ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പല സ്ഥലത്തും സ്റ്റോപ്പായിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് കുറേ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ച് ദിവസം മുന്നേ യാത്ര ചെയ്താൽ കേട്ടോ. അപ്പോൾ മിക്ക സ്ഥലവും മണ്ണും മെറ്റലൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത മെറ്റലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ മോശമായിട്ട് കിടക്കുകയാണ് ചില ഭാഗങ്ങളിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് മലക്കപ്പാറ റോഡ് എന്നുള്ളത്, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കാണുന്ന പോലെ നല്ല ഫുൾ വെള്ളക്കെട്ടായിരുന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും മുന്നോട്ട് പോവാണ്. നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയൊക്കെ എത്താറായി. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടുത്തെ റോഡ് ശരിയാക്കിയോ, റോഡ് ശരിയാക്കിയോ എന്ന്. ഇതാ ഈ ഭാഗങ്ങളിലൊന്നും വലിയ സീനൊന്നുമില്ല, ടാറൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ വളരെ മോശമാണ്. അതുമാത്രമല്ല, മലക്കപ്പാറ എത്തും മുമ്പ് ഒരു 10 കിലോമീറ്റർ മുന്നേ ആയിട്ട് റോഡ് പണി ഇങ്ങനെ ഒട്ടും ചെയ്യാത്തതുകൊണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെളി കൂടിയൊക്കെ കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഭയങ്കര മോശമായിരിക്കും. നമുക്ക് അവിടെ എത്തുമ്പോൾ അവിടുത്തെ വിഷ്വല് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് റോഡ് പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ചില ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ടുള്ള കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പോയ റൂട്ടിൽ കണ്ട കുറച്ച് സൈറ്റിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു റോഡിൻ്റെ ആ ഒരു അവസ്ഥയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ റോഡ് സൈഡിൽ തന്നെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെയും എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ളതാണ്. ഇത് ഇങ്ങനെ ഓടി വന്ന് ആക്രമിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആകെ നമ്മൾ കിന്നക്കോര പോകുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ അടുത്തേക്ക് കൂടെ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ. കാരണം അവിടെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ കണ്ട് ശീലമായെന്ന് തോന്നുന്നു. അടുത്തേക്ക് കൂടെയൊക്കെ പോയിട്ട് അവർ റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അതവിടെ നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കണോണ്ട് തന്നെ നമ്മൾ അങ്ങടേക്ക് കടന്നില്ല കേട്ടോ. ഇനി ഇത് പിന്നാലെ വന്ന് ഇടിച്ച് വീഴണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ നിന്നോട്ടോ, അത് പോയിട്ട് പോകാമെന്ന് കരുതി. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ നമ്മളെന്തായാലും അങ്ങടേക്ക് പോകാൻ നിന്നില്ല, ഇവിടെ തന്നെ നിന്നു. അപ്പോൾ മലക്കപ്പാറ റൂട്ട് വന്നിട്ട് ഒരു സൈറ്റിങ്ങും കിട്ടാതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് അങ്ങനെ വന്നിട്ട് പോയിട്ടുള്ളവരെ എനിക്കറിയാം. അപ്പോൾ എനിക്കെങ്ങനെയാണ് ഇങ്ങനെ കിട്ടണതെന്ന് എനിക്കറിയില്ല. നമ്മൾ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇവരൊക്കെ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും മിക്കപ്പോഴും. പക്ഷേ ചില യാത്രകളിൽ ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ട്, ഒരു സൈറ്റിംഗ് പോലും കാണാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരുപാട് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമുക്ക് ഇതിനെയും ആ ഒരു ആനേനെയും മാത്രമാണ് കാണാൻ പറ്റിയത്. പിന്നെ മാനുകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ വീഡിയോയിൽ എടുക്കണേക്കാളും മുമ്പ് ആശാന അങ്ങോട്ട് ഓടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം എനിക്ക് അവരെ എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു വണ്ടി വന്നു. അപ്പോഴേക്കും ഈ കാട്ടുപോത്ത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയിട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ നമുക്ക് മലക്കപ്പാറ എത്തും മുമ്പുള്ള നമ്മുടെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് കാണാം. ദാ ഇതാണ് അവസ്ഥ. ചെളി കൂടി മൊത്തത്തിൽ കിടക്കുകയാണ്. ചെറിയൊരു മഴ പെയ്താൽ വരെ ഇതാണ്ടോ അവസ്ഥ. കാരണം വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ, മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെളി കൂടും. ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെയും ബൈക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാനായിട്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, നമുക്ക് കാല് പോലും നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. അതുപോലെയാണ് ഇപ്പോൾ ചെളി. ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞ് നിൽക്കണോണ്ട് വലിയ സീനില്ല. കുറച്ച് മഴ പെയ്ത് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സീനായിരിക്കും. മഴ ഫുള്ളായിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളക്കെട്ടായിരിക്കും, നമുക്ക് പോകാനേ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ. ഞാനെന്തായാലും ഫുൾ മഴ പെയ്യുന്ന സമയത്തുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. എന്തായാലും ഇതിൽ ഇത്രയും ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഈ ഒരു റൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോഴും റെഡിയാക്കിയിട്ടൊന്നുമില്ല, എപ്പോൾ റെഡിയാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഒരു റോഡിനെ പറ്റി ചോദിക്കണോണ്ടാട്ടോ ഇവിടം വരെ വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.